ജീവിതത്തിലെ പുതിയ മേഖലകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അത് ആത്മീയ തലത്തിലുള്ളതായാലും ശരി തന്നെ ഭൗതിക തലത്തിലുള്ളതായാലും ഏത് വിധത്തിലുള്ള മേഖലയിലാണെങ്കിലും പുതിയ ഒരു കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നാം ആശങ്കപ്പെടാറുണ്ട്. ഞാൻ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ? അത് എത്രമാത്രം നന്നായി ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് കഴിയും? എത്ര കാലം ഇത് നന്നായി ചെയ്യുവാൻ എനിക്ക് കഴിയും? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമോ എന്നിങ്ങനെയുള്ള ആകുലതകളോടുകൂടെയാണ് നാം ഓരോ കാര്യവും പുതിയതായി ചെയ്തു തുടങ്ങുന്നത്. പുതുതായി വിവാഹം കഴിക്കുമ്പോൾ, പുതിയ ഒരു ബിസിനസ്സിലേക്ക് കയറുമ്പോൾ, പുതിയ ഔദ്യോഗിക മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുതിയ ദേശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പുതിയ ഭവനം പണി തുടങ്ങുമ്പോൾ തുടങ്ങി, അതുപോലെ പുതിയ ശുശ്രൂഷ മേഖലകളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങി, അതുപോലെയുള്ള എല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ ആശങ്കയെ അകറ്റുന്ന ഒരു വാഗ്ദാനത്തെ നമുക്ക് യെശയ്യ പ്രവചനം അതിൻ്റെ 48:17 കാണുവാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. പോകേണ്ടുന്ന വഴി ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് വേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ വഴിയിൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവനല്ല ദൈവം, മറിച്ച് നാം തുടങ്ങിവെച്ച ദൈവഹിതപ്രകാരം ആരംഭിച്ച കാര്യങ്ങളിൽ നമ്മെ നടത്തുന്നവനാണ് ദൈവം എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, ആ വചനത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നവനായ ദൈവമെന്നത്രേ. നിങ്ങൾ ഇന്നായിരിക്കുന്ന ഏത് മേഖലയിലായാലും ശരി തന്നെ ആ കാര്യങ്ങൾ വളരെ നന്നായി മറ്റുള്ളവർ പ്രശംസിക്കത്തക്ക രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ അഭ്യസിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുന്ന കർത്താവത്രേ ആ പുതിയ വഴിയിൽ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ദൈവം പറയുന്നതായ വഴികളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തൊട്ട് അടുത്ത വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതിൻ്റെ പ്രതിഫലം എന്നോണം നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തീര പോലെയും ആകുമായിരുന്നു എന്ന്. അതേ, നാം പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവിക സമാധാനം അത് നദി പോലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും എന്ന് ദൈവാത്മാവ് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നു. എന്തിനാണ് നദി പോലെ വെളിപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? നദിയിൽ ഒരിക്കലും ഒഴുക്ക് നിൽക്കാത്തതുപോലെ ദൈവിക സമാധാനം ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവിക വഴികളിൽ ദൈവത്താൽ നടത്തപ്പെടുമ്പോൾ നമുക്ക് ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാൽ വയ്ക്കണമെന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ച് ദൈവഹിതം അന്വേഷിച്ച് അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തിരിക്കാം. ഈ ദിവസത്തിൽ കർത്താവ് ഒരുക്കി തന്ന വഴികൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ, കർത്താവെ, ആ വഴികളിൽ എന്നെ അങ്ങ് നടത്തുമാറാകണമേ. തുടർന്ന് മുമ്പോട്ടുള്ള ഗമനത്തിലും ഞാൻ ചെയ്യുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സകല കാര്യങ്ങളും ശുഭകരമായി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമാധാനം നദി പോലെ ആയിരിക്കുകയും ചെയ്യും. ദൈവത്താൽ വഴി നടത്തപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിത്തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ.